ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ മൈൻഡ് മാപ്പിംഗ് ഉപയോഗിച്ച് എങ്ങനെ പഠിക്കാം എന്നതിനെക്കുറിച്ചിട്ടാണ്. മൈൻഡ് മാപ്പിംഗ് എല്ലാ തരത്തിലുള്ള ആളുകൾക്കും യൂസ് ചെയ്യാം. അതായത് ബിസിനസ്സിനാണെങ്കിലും പഠിക്കാനാണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. ഈ വീഡിയോയിൽ സ്റ്റുഡൻസിന് എങ്ങനെ മൈൻഡ് മാപ്പിംഗ് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ്. സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ പ്ലസ് ടു, ഹൈസ്കൂൾ, നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്ന കുട്ടികൾ, അതല്ലെങ്കിൽ പി എസ് സിക്ക് പഠിക്കുന്ന സ്റ്റുഡൻസ്, എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു രീതിയാണ് മൈൻഡ് മാപ്പിംഗ്. നമ്മുടെ ചിന്തകളെല്ലാം തന്നെ വിഷ്വൽസിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ എന്ത് കാര്യം ഓർത്തെടുക്കുമ്പോഴും ആദ്യം അതിൻ്റെ ഒരു ചിത്രമാണ് മനസ്സിൽ തെളിയുന്നത്. ഇപ്പോൾ നമ്മളൊരു ഫ്രൂട്ടിനെ ആലോചിക്കുകയാണ്, ഒരു ആപ്പിളിനെ ആലോചിക്കുകയാണ്. അപ്പോൾ ആപ്പിൾ എന്ന് നമ്മൾ മനസ്സിൽ ആലോചിക്കുമ്പോൾ ആദ്യം അതിൻ്റെ ഒരു രൂപവും ആ ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതേ കാര്യമാണ് ഈ മൈൻഡ് മാപ്പിങ്ങിലും നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് നിങ്ങൾക്ക് പഠിക്കാൻ ഒരു വലിയ ടോപ്പിക്കുണ്ട്. ആ ടോപ്പിക്സ് ആദ്യം തൊട്ട് അവസാനം വരെ വായിച്ചു വരുമ്പോഴത്തേക്കും ഒരുപാട് സമയം പോകും. അല്ലെങ്കിൽ പരീക്ഷയുടെ തലേദിവസം നോക്കുമ്പോൾ ഇത്രയും വലിയ വലിയ ടോപ്പിക്സ് നോക്കാൻ നമുക്ക് സമയം കിട്ടില്ല. അപ്പോൾ ഈ വലിയ ടോപ്പിക്സ് എല്ലാം കൂടി ഒറ്റ പിക്ചറിലാക്കി എടുക്കുക. അപ്പോൾ ആ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ പറ്റുകയും പെട്ടെന്ന് ഓർമ്മ വരികയും ചെയ്യും. എക്സാം ഇരിക്കുമ്പോഴും നിങ്ങൾക്ക് ഈ പിക്ചറായിരിക്കും ആദ്യം മനസ്സിലേക്ക് വരുന്നത്. സോ സ്റ്റുഡൻസിന് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പഠന രീതിയാണ് മൈൻഡ് മാപ്പിംഗ്. അപ്പോൾ എങ്ങനെയാണ് മൈൻഡ് മാപ്പിംഗ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾക്ക് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ചാപ്റ്റർ എടുക്കുക, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ആ ഒരു ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് കാണും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ബുക്കിൽ അണ്ടർലൈൻ ചെയ്യുക. അതിനുശേഷം ആ ഒരു ചാപ്റ്ററിൻ്റെ പേരോ അല്ലെങ്കിൽ ആ മെയിൻ ടോപ്പിക്കിൻ്റെ പേരോ ജസ്റ്റ് ഒരു വൈറ്റ് പേപ്പറിൽ സെൻറ്ററിലായിട്ട് എഴുതുക. അതിനുശേഷം ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഒരുപാട് ബ്രാഞ്ചസ് കൊടുക്കുക. ഒരുപാട് മീൻസ് എത്ര ടോപ്പിക്സ് ആണോ നിങ്ങൾക്ക് അതിനെ കണക്റ്റ് ചെയ്ത് പഠിക്കേണ്ടത് അത്രയും ബ്രാഞ്ചസ് മാത്രം കൊടുക്കുക. അങ്ങനെ നാലോ അഞ്ചോ ബ്രാഞ്ചസ് കൊടുത്ത ശേഷം ആ ഓരോ ബ്രാഞ്ചിലും വീണ്ടും ചെറിയ ചെറിയ ബ്രാഞ്ചുകൾ കൊടുക്കുക. അപ്പോൾ നടുക്ക് നിങ്ങൾ എഴുതിയേക്കുന്നത് മെയിൻ ടോപ്പിക്കാണ്, ചുറ്റുമുള്ള ബ്രാഞ്ചസിന് കൊടുക്കുന്നത് സബ് ടോപ്പിക്സാണ്. ഇനി ചെറിയ ചെറിയ ബ്രാഞ്ചസിന് അതിനെ സംബന്ധിച്ചിട്ടുള്ള ചെറിയ ചെറിയ പോയിൻ്റ്സ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഒരു ഡിസീസാണ് പഠിക്കുന്നതെങ്കിൽ ആ ഡിസീസിൻ്റെ പേര് നടുക്കെഴുതുക. എന്നിട്ട് ബാക്കിയുള്ള ബ്രാഞ്ചസിൽ അതിൻ്റെ ടൈപ്സ്, ഒരു ബ്രാഞ്ച് ടൈപ്പായിരിക്കണം, ഒരു ബ്രാഞ്ച് അതിൻ്റെ കോസസ് അതിൻ്റെ റീസൺസ് ആയിരിക്കണം, ഒരു ബ്രാഞ്ച് അതിനെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം, ഒരു ബ്രാഞ്ച് അതിന് കാരണമായിട്ടുള്ള വൈറസുകൾ അല്ലെങ്കിൽ ബാക്ടീരിയ അതിനെക്കുറിച്ചിട്ടുള്ളതായിരിക്കണം, അടുത്ത ബ്രാഞ്ച് ആ ഒരു ഡിസീസിൻ്റെ സിംറ്റംസിനെ കുറിച്ചിട്ടായിരിക്കണം. ഇങ്ങനെ മെയിൻ ബ്രാഞ്ചസ് വരച്ച ശേഷം ഇപ്പോൾ സിംറ്റംസ് എന്നുള്ള മെയിൻ ബ്രാഞ്ചിൻ്റെ ഏറ്റവും അവസാനമായിട്ട് ചെറിയ ചെറിയ ബ്രാഞ്ചസ് ഉണ്ടാകും. അപ്പോൾ ഏതൊക്കെ സിംറ്റംസ് ആണെന്ന് ആ ബ്രാഞ്ചിന് താഴെയായിട്ട് എഴുതുക. അതേപോലെ ടൈപ്സിന് നേരെയുള്ള ചെറിയ ചെറിയ ബ്രാഞ്ചസിന് നേരെ എത്ര ടൈപ്സ് ഓഫ് സെയിം ഡിസീസ് ഉണ്ടെന്ന് എഴുതുക. അങ്ങനെ നിങ്ങൾ മാക്സിമം ആ ഒരു ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു ഒറ്റ പിക്ചറിലാക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ആദ്യത്തെ കാര്യം, നല്ല കളർഫുള്ളായിരിക്കണം. കാരണം കളറിന് നമ്മുടെ ബ്രെയിനോട് നല്ല കണക്ഷനുണ്ട്. എല്ലാം ബ്ലൂ ആണെങ്കിൽ അല്ലെങ്കിൽ എല്ലാം ബ്ലാക്ക് ആണെങ്കിലും നമുക്ക് ബോറടിക്കും. അതുകൊണ്ട് ഓരോ ബ്രാഞ്ചിനും ഓരോ കളർ കൊടുക്കുക. അതേപോലെ ഏറ്റവും ചെറിയ ചെറിയ ബ്രാഞ്ചുകൾക്ക് ഓരോ കളറിൽ വേണമെങ്കിൽ എഴുതാം. അതായത് ഇപ്പോൾ സിംറ്റംസ് എന്നുള്ളതിന് നേരെ ഒരേ കളറിലെ പേന ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കാം. അതേപോലെ റെഡ് മാത്രം ഉപയോഗിക്കുക. ഇനി ടൈപ്സിന് നേരെയുള്ള കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചിന് യെല്ലോ കൊടുക്കുക. അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കളർഫുള്ളായിരിക്കും, പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിലേക്ക് അത് കയറുകയും ചെയ്യും. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, നടുക്കഴിയുന്ന മെയിൻ ടോപ്പിക്ക് വലിയ അക്ഷരത്തിലായിരിക്കണം, കുറച്ച് വലുപ്പത്തിലായിരിക്കണം. അതേപോലെ സബ് ടോപ്പിക്സും ഒരു മീഡിയം ലെവലിലേക്ക് വരണം. ഇനി ഏറ്റവും അവസാനമുള്ള കുഞ്ഞു ബ്രാഞ്ചുകൾക്ക് ചെറിയ ഹാൻഡ് റൈറ്റിംഗ് മാത്രം കൊടുക്കുക. അടുത്തത് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ബ്രാഞ്ചസ് വരയ്ക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും വൈറ്റ് ആയിരിക്കണം. അതായത് വൈറ്റ് പേപ്പറിൽ വേണം എപ്പോഴും വരയ്ക്കേണ്ടത്. ഒത്തിരി ഡാർക്കായിട്ടുള്ള പേപ്പറിലൊന്നും വരയ്ക്കരുത്. അടുത്തത് ശ്രദ്ധിക്കേണ്ടത് കയ്യക്ഷരമാണ്. നിങ്ങൾ അത്യാവശ്യം വായിക്കാൻ പറ്റുന്ന രീതിയിൽ, പെട്ടെന്ന് നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല വൃത്തിയായിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങൾ എഴുതേണ്ടത്. എഴുതിയിട്ട് ഒരുപാട് വെട്ടും കുത്തും വരയൊന്നും പാടില്ല, നല്ല നീറ്റായിരിക്കണം ആ ഒരു പിക്ചർ ഫുൾ. മാത്രവുമല്ല പോയിൻറ്സ് എഴുതുമ്പോൾ ഒരുപാട് വാരി വലിച്ച് എഴുതരുത്. ഏറ്റവും ബുള്ളറ്റ് പോയിൻ്റ്സ് ആയിട്ട് മാത്രം എഴുതുക. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സ് ജസ്റ്റ് ആ ഒരു വൺ വേർഡ് രീതിയിൽ മാത്രം എഴുതുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഒരു ചാപ്റ്റർ വായിക്കുക, ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യുക, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ്, മെയിൻ ടോപ്പിക്സ് എല്ലാം കൂടി വെച്ചിട്ട് മൈൻഡ് മാപ്പിംഗ് ചെയ്യുക.
അപ്പോൾ നിങ്ങൾ മൈൻഡ് മാപ്പിംഗ് പിക്ചർ ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് രണ്ട് വട്ടം വായിച്ച് നോക്കുക, എന്നിട്ട് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഈ പിക്ചർ ജസ്റ്റ് നോക്കിയ ശേഷം വീണ്ടും ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേന്ന് പെട്ടെന്ന് ഓർമ്മ കിട്ടും. അതായത് ഒരുപാട് വായിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഈ ഒരു ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ഓർമ്മ വരും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയൊരു ബുക്ക് മാറ്റി വയ്ക്കാം, ഒരു ഫുൾ വൈറ്റ് പേപ്പർ ഉള്ള ബുക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ പോയിൻറ്റ്സ് എല്ലാം കൂടി ഓരോ പേജിലായിട്ട് മൈൻഡ് മാപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ എക്സാമിന് പെട്ടെന്ന് ആ ഫോട്ടോസ് മാത്രം വരച്ച് നോക്കിയാൽ മാത്രം മതിയാവും. മൈൻഡ് മാപ്പിംഗ് വേറെ രീതിയിലും ചെയ്യാം. ഇപ്പം നമ്മൾ ഹ്യൂമൻ ബോഡിയെ പറ്റിയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഡയഗ്രാം വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ ഓരോ ഭാഗത്തും വരുന്ന അവയവങ്ങൾ, ആ അവയവങ്ങളുടെ വെയ്റ്റ് എത്ര, അല്ലെങ്കിൽ ഓരോ ഭാഗത്തും വരുന്ന ബോൺസിൻ്റെ എണ്ണം, അങ്ങനത്തെ കാര്യങ്ങൾ മാർക്ക് ചെയ്ത് അപ്പോൾ ആ ഹ്യൂമൻ ബോഡി കാണുമ്പോൾ മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഓർമ്മ വരും. ഇങ്ങനെ എന്ത് കാര്യമാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം തന്നെ ഒരു പിക്ചർ ഫോമിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് റീഡ് ചെയ്യപ്പെടും. ഈ മൈൻഡ് മാപ്പിംഗ് വെച്ച് നിങ്ങൾക്ക് സ്റ്റഡി ടൈം ടേബിളും തയ്യാറാക്കാവുന്നതാണ്. അതായത് ഇതിനെ നമുക്ക് നടുക്കായിട്ട് ഏത് സബ്ജക്റ്റ് ആണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഇപ്പോൾ കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി എന്ന് നടുക്ക് കൊടുക്കുക, സബ് ബ്രാഞ്ചസ് കൊടുക്കുക. ആ ബ്രാഞ്ചസിൽ ഏതൊക്കെ വീക്ക്, അതായത് ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക്, അല്ലെങ്കിൽ എത്ര ഡേയ്സ്, അങ്ങനെ വെച്ചിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ചെറിയ ചെറിയ ബ്രാഞ്ചിലേക്ക് ആ ദിവസങ്ങളിൽ ഏത് ടോപ്പിക്കാണ് പഠിക്കേണ്ടതെന്ന് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടും, ഒരു ചെറിയൊരു ടൈം ടേബിളായിട്ട് അത് ഫോം ചെയ്യും. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് മൈൻഡ് മാപ്പിംഗ് ഉപയോഗിക്കാവുന്നതാണ്. ഏത് വിഷയത്തിനും മൈൻഡ് മാപ്പിംഗ് ഉപയോഗിക്കാം. ഇപ്പോൾ മാത്സിനാണെങ്കിലും ഉപയോഗിക്കാം. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിക്കാനെടുത്തു മാത്സിൻ്റെ, അതിനുശേഷം അതിന് ചുറ്റും ഇക്വേഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് മൈൻഡ് മാപ്പിംഗ് രീതിയിൽ ചെയ്യാവുന്നതാണ്. മൈൻഡ് മാപ്പിങ്ങിനെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.